അച്ഛൻ്റെ മകനായി അരങ്ങേറ്റം. മലയാളത്തിലെ ഒരു തുടക്കക്കാരനും കിട്ടാത്ത ആവേശമാണ് മോഹൻലാലിൻ്റെ മകൻ പ്രണവിൻ്റെ നായകനായുള്ള ആദ്യ ചിത്രത്തിന് കിട്ടിയത്. പടക്കം പൊട്ടിച്ചും പാലഭിഷേകം നടത്തിയും താരരാജാവിൻ്റെ മകൻ വെള്ളിത്തിരയിൽ നായകനായി അരങ്ങേറി. അച്ഛനിൽ നിന്ന് മകനിലേക്ക് കിരീടവും ചെങ്കോലും കൈമാറുന്നതിന് സമാനമായിരുന്നു കാര്യങ്ങൾ. തിയേറ്ററുകൾ ഇളക്കിമറിച്ച് പ്രണവ് മോഹൻലാലിൻ്റെ നായക അരങ്ങേറ്റം അച്ഛൻ്റെ ഫാൻസുകാർ ഗംഭീരമാക്കി. പ്രണവ് മോഹൻലാൽ പ്രതീക്ഷകൾ തെറ്റിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ആദ്യ ദിനം കഴിഞ്ഞപ്പോൾ കിട്ടിയിരിക്കുന്ന സൂചന. ആദ്യ പകുതിയിൽ കൈയടക്കത്തോടെയുള്ള മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത്. മകന് പിന്തുണയുമായി സൂപ്പർ താരം മോഹൻലാൽ ചിത്രത്തിലുണ്ട്. പുതിയ കാലത്തെ മലയാള സിനിമയുടെ ത്രില്ലറുകളുടെ ഉസ്താദാണ് ജിതു ജോസഫ്. ഡിക്റ്റേറ്റീവ്, മെമ്മറീസ്, ദൃശ്യം, ഊഴം എന്നിവ ജിതു ജോസഫ് ഒരുക്കിയ ത്രില്ലർ ചിത്രങ്ങളാണ്. ഇതിന് സമ്മാനമാണ് ആദി എന്നാണ് പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ. മലയാളത്തിൽ ആദ്യമായാണ് പാർക്കൗർ വരുന്നത്. ചിത്രത്തിലെ ആക്ഷൻ രംഗങ്ങൾ മനോഹരമാക്കാൻ പ്രണവ് നേരത്തെ പാർക്കൗർ പരിശീലനം നടത്തിയിരുന്നു. അക്രോബാറ്റിക് സ്വഭാവമുള്ള ശാരീരിക അഭ്യാസമാണ് പാർക്കൗർ. പാർക്കൗർ പോലുള്ള സാഹസിക രംഗങ്ങൾ പോലും ഡ്യൂപ്പില്ലാതെയാണ് പ്രണവ് അഭിനയിച്ചിരിക്കുന്നത്. പ്രണവ് അവതരിപ്പിക്കുന്ന ആദിത്യ മോഹൻ എന്ന കഥാപാത്രം ഒരു സംഗീത പ്രേമിയാണ്. സംഗീതമാണ് അയാളുടെ സ്വപ്നം. ആദിയിലെ ഇംഗ്ലീഷ് പാട്ടിന് വരികൾ എഴുതിയതും പാടിയതും ഗിത്താർ വായിച്ചതും പ്രണവ് തന്നെയാണ്. മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും ദിലീപിൻ്റെയും എല്ലാം ചിത്രങ്ങൾക്ക് ആദ്യ ദിനം ലഭിക്കുന്ന വരവേൽപ്പാണ് തുടക്കക്കാരനായ പ്രണവിനും കിട്ടിയത്. അച്ഛനോളം മോനും വളരുമെന്ന തരത്തിലാണ് സിനിമയുടെ ആദ്യ ദിനത്തെ കളക്ഷനും പറയുന്നത്. ആദ്യ ദിനം കൊച്ചി മൾട്ടിപ്ലക്സിൽ നിന്ന് മാത്രം 712,000 രൂപ ആദി എന്ന കൊച്ചു സിനിമ നേടിയെടുത്തു. അതേസമയം കേരള ബോക്സ് ഓഫീസിൽ 3,66,00,000 രൂപ നേടിയെന്നാണ് പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.